ഇവള് അമ്മയെ പോലെ തന്നെയായി അല്ലേ രുക്മിണി? യാത്രയൊക്കെ സുഖായിരുന്നു? സുഖായിരുന്നു ബേട്ടാ. അമ്മാവനും അമ്മയ്ക്കൊക്കെ സുഖല്ലേ? ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ. അതെ, ശ്രീകുട്ടി വന്ന കാലം നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ. ഈ ബാഗൊക്കെ മുറി കൊണ്ട് വെച്ചിട്ട് ചായ കുടിക്കാൻ വാ. മോനെ എങ്ങനെന്താ? ഒരു മിനിറ്റ് അമ്മായി, ഞാൻ അപ്പുവേട്ടന്റെ റൂമിൽ പോയിട്ടെ, ഇപ്പൊ വരാം. അപ്പുവേട്ടാ. എന്താ ശ്രീദേവി? അപ്പുവേട്ടൻ ഞാൻ വരുന്ന വിചാരിച്ചിരുന്നോ? ഇല്ല. അപ്പൊ അമ്മായി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. പിന്നെ കള്ളം? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? ആ എന്നാ കേട്ടോ, ഞാൻ അമ്മായിയും രുക്കു ചേച്ചിയും വിളിച്ചിട്ടാ വന്നത്. നിനക്ക് ഇവിടെ വരാൻ അവര് വിളിച്ചിട്ട് വല്ലതും വേണോ? അതില്ല, എന്നാലും വിളിച്ചിട്ട് വരുമ്പോ അതിന്റെ ഗമ വേറെ തന്നെയല്ലേ. അത് നേരെ, പണ്ടൊക്കെ ഒഴിവുകാലത്ത് വന്ന് താമസിക്കുന്നത് പോലെയല്ല. ശ്രീദേവി വളർന്ന് വലുതായില്ലേ, അതുകൊണ്ടാവും. പോ അപ്പോട്ട, അപ്പോട്ടിന്റെ ഒരു തമാശ. എന്താ അത്? തുറന്ന് നോക്ക്. കൊള്ളാലോ, ഇതിന് എത്ര സമയം എടുത്തു? പറയില്ല. കൂടി വന്ന ഒരു രണ്ട് ദിവസം. പിന്നെ മോളെ? ആ അതെ, പിന്നെ പറയാട്ടോ.